എല്ലാവർക്കും നമസ്കാരം. യു ടെൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുത്തഞ്ചിറയുടെ ചരിത്രാവശേഷിപ്പുകൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവിതാംകൂർ രാജഭരണകാലത്തെ ചൌക്കയും പോലീസ് സ്റ്റേഷനും അഞ്ചൽപ്പെട്ടിയുമൊക്കെ. കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്ന പുത്തഞ്ചിറയിൽ എങ്ങനെയാണ് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ചൌക്കയും പോലീസ് സ്റ്റേഷനും അഞ്ചൽപ്പെട്ടിയുമൊക്കെ വന്നത് എന്ന് പരിശോധിക്കുമ്പോഴാണ് പുത്തഞ്ചിറയുടെ ചരിത്രത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. തിരുവിതാംകൂർ രാജഭരണകാലത്തെ അവശേഷിപ്പുകളായ പുത്തഞ്ചിറയിലെ പോലീസ് സ്റ്റേഷന്റെയും ചൌക്കയുടെയും അഞ്ചൽപ്പെട്ടിയുടെയും ഒക്കെ വിശേഷമാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത്. കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന രണ്ടാം ചേര സാമ്രാജ്യം തകർന്നതിനു ശേഷം കൊടുങ്ങല്ലൂർ രാജാക്കന്മാരാണ് പുത്തഞ്ചിറ ഭരിച്ചിരുന്നത്. പിന്നീട് കോഴിക്കോട് സാമൂതിരി പുത്തഞ്ചിറയും കൊടുങ്ങല്ലൂരും തന്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് കോഴിക്കോട് സാമൂതിരിയുമായി യുദ്ധം ചെയ്ത് സാമൂതിരി കൈവശം വെച്ചിരുന്ന കൊച്ചി രാജ്യത്തിന്റെ തെക്കൻ ഭാഗങ്ങൾ പിടിച്ചെടുത്തതിൽ പുത്തഞ്ചിറയും ഉൾപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ രാജാവിന്റെ സഹായത്താൽ കൊച്ചി രാജാവ് കോഴിക്കോട് സാമൂതിരിയെ എതിർത്ത് തോൽപ്പിച്ചതിന് നിർണായക പങ്കുവഹിച്ച തിരുവിതാംകൂർ പട്ടാളത്തിന്റെ കമാൻഡറായിരുന്ന ദിവാൻ അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയ്ക്ക് പുത്തഞ്ചിറ ഗ്രാമത്തെ കൊച്ചി രാജാവ് സമ്മാനമായി നൽകി. തുടർന്ന് ദിവാൻ പുത്തഞ്ചിറയെ തിരുവിതാംകൂർ രാജാവിനും സമ്മാനിച്ചു. 1949 കൊച്ചി തിരുവിതാംകൂർ ലയനം നടക്കുന്നതുവരെ കൊച്ചി രാജ്യത്തിനുള്ളിൽ പുത്തഞ്ചിറ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെതായിരുന്നു. തിരുവിതാംകൂറിൽ നെല്ലിന് ക്ഷാമം ഉള്ളതിനാലാണ് നെല്ല് സമൃദ്ധമായി വിളയുന്ന പുത്തഞ്ചിറയെ നൽകിയതെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പുത്തഞ്ചിറ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമാകുന്നതും. ഈ അഞ്ചൽപ്പെട്ടിയും പോലീസ് സ്റ്റേഷനും ചൌക്കയുമൊക്കെ നമ്മുടെ പുത്തഞ്ചിറയിൽ സ്ഥാപിക്കപ്പെടുന്നതും. കേരളത്തിലെ തപാൽ സംവിധാനം പണ്ട് അറിയപ്പെട്ടിരുന്നത് അഞ്ചലാപ്പീസ് എന്നാണ്. ഇന്നത്തെ തപാൽ പെട്ടികളുടെ സ്ഥാനത്ത് പണ്ട് തിരുവിതാംകൂർ ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്നത് അഞ്ചൽപ്പെട്ടികളാണ്. അത്തരത്തിലൊരു അഞ്ചൽപ്പെട്ടി ഇന്നും നമ്മുടെ പുത്തഞ്ചിറയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. 1867-1896 കാലഘട്ടത്തിൽ മദ്രാസിൽ പ്രവർത്തിച്ചിരുന്ന മാസേ ആൻഡ് കമ്പനി ആണ് 100 സെന്റിമീറ്റർ ഉയരവും 700 കിലോ തൂക്കവുമുള്ള ലോഹനിർമ്മിതമായ എഴുത്തുപെട്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 3000-ത്തോളം എഴുത്തുകൾ ഉൾക്കൊള്ളുവാനാകും. തൃശൂർ ജില്ലയിലെ ഏക അഞ്ചൽ എഴുത്തുപെട്ടിയാണ് ഇത് എന്ന് കരുതപ്പെടുന്നു. ജനങ്ങൾക്ക് കത്തുകൾ നിക്ഷേപിക്കുവാനാണ് എഴുത്തുപെട്ടികൾ സ്ഥാപിച്ചത്. അഞ്ചലോട്ടക്കാർ എന്നാണ് രാജഭരണകാലത്ത് പോസ്റ്റ്മാൻമാർ അറിയപ്പെട്ടിരുന്നത്. കാക്കിനിക്കറും കോട്ടും പ്രത്യേക ചിഹ്നമുള്ള തൊപ്പികളും ധരിച്ച് സദാസമയം ഓടിയാണ് ഇവർ തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാരന് എത്തിച്ചിരുന്നത്. ഇവരുടെ കയ്യിൽ മണികെട്ടിയ കുന്തവും ഉണ്ടായിരിക്കും. അഞ്ചലോട്ടക്കാരന്റെ വരവ് അറിയിക്കുവാനാണ് കുന്തത്തിൽ മണികെട്ടുന്നത്. മണിയടി ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ വഴിമാറും. വന്യജീവികളിൽ നിന്ന് ജീവനും കള്ളന്മാരിൽ നിന്ന് തപാൽ ഉരുപ്പടികളും സംരക്ഷിക്കുവാനാണ് കുന്തം. പുത്തഞ്ചിറ, വെളയനാട്, കുതിരത്തടം എന്നിവ തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളാണ്. പുത്തഞ്ചിറയിലേത് തിരുവിതാംകൂർ അഞ്ചലായിരുന്നു. ഇരിഞ്ഞാലക്കുട പോസ്റ്റൽ ഡിവിഷന്റെ കീഴിൽ വരുന്ന പുത്തഞ്ചിറ പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ള അഞ്ചൽപ്പെട്ടി ഇന്ന് പഞ്ചായത്തിന്റെ സംരക്ഷണയിലാണ്. രാജമുദ്രയുള്ള മണികെട്ടിയ അധികാരദണ്ഡുമായി മണിയടിയും മണികെട്ടിയ അരപ്പട്ടയും ധരിച്ച് ഓട്ടക്കാരൻ ദിവസം 8 മൈൽ ഓടണമെന്നാണ് ഉത്തരവ്. അഞ്ചലോട്ടക്കാരന്റെ നേരെ ആരും വന്നുകൂടെന്നും നടു റോഡിലൂടെ വേണം ഓടേണ്ടതെന്നും പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. അഞ്ചലോട്ടക്കാരുടെ വഴിമുടക്കുന്നതും വലിയ കുറ്റമായാണ് കണക്കാക്കിയിരുന്നത്. പുത്തഞ്ചിറയുടെ സിവിൽ കോടതി നടപടികൾ പറവൂർ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതി പെരുമ്പാവൂരും പോലീസ് സ്റ്റേഷൻ മുനമ്പത്തുമായിരുന്നു. തിരുവിതാംകൂർ പോലീസിന്റെ പുത്തഞ്ചിറയിലെ കാര്യങ്ങൾ നടത്തുന്നതിനായി മുനമ്പം പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ഒരു ഔട്ട്പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു. ഇന്നും ആ പോലീസ് ഔട്ട്പോസ്റ്റ് നശിക്കാതെ പുത്തഞ്ചിറയിൽ നിലനിൽക്കുന്നുണ്ട്. കരിങ്ങോൾച്ചിറയിൽ തന്നെ ഒരു ചുങ്കം ഓഫീസും ഉണ്ടായിരുന്നു. ചൌക്ക എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. ചുങ്കം നൽകാതെ ഒരു തരി ഉപ്പ് അന്ന് പുത്തഞ്ചിറയിലേക്കോ പുത്തഞ്ചിറയിൽ നിന്ന് പുറത്തേക്കോ കടത്തുവാൻ പറ്റുമായിരുന്നില്ല.
ചുങ്കം നൽകാതെ പിടിക്കപ്പെടുകയാണെങ്കിൽ ജയിലിൽ അടയ്ക്കുമായിരുന്നു. കേസിന്റെ തീർപ്പ് കൽപ്പിക്കലൊക്കെ പെരുമ്പാവൂർ കോടതിയിലായിരുന്നു. പുത്തഞ്ചിറയിലെ പോലീസ് ചൌക്കിൽ ഒരു ഇൻചാർജും 3 പോലീസുകാരും ഉണ്ടായിരുന്നു. ഇവർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സ് ഈ പോലീസ് സ്റ്റേഷന് പിറകുവശത്തായിട്ടായിരുന്നു പണി കഴിപ്പിച്ചിരുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ കടന്നുകയറ്റം മൂലം ഇന്ന് അത് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പുത്തഞ്ചിറയിലേക്ക് ഉപ്പ് മുതലായ സാധനങ്ങൾ കടത്തുവാൻ ചുങ്കം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും പോലീസുകാർ കാണാതെ പുത്തഞ്ചിറക്കാർ കൃഷിയിടങ്ങളിലേക്ക് ഏറ്റുവള്ളം കയറ്റി ഉപ്പുണ്ടാക്കിയിരുന്നു. തിരുവിതാംകൂർ ഭരണത്തിന്റെ കീഴിൽ പുത്തഞ്ചിറക്കാർക്ക് പട്ടിണിയും പരിവട്ടവുമാണ് അനുഭവിക്കേണ്ടി വന്നത്. കൃഷിയായിരുന്നു ഇവരുടെ പ്രധാന വരുമാന മാർഗം. എന്നാൽ വിളകൾക്ക് മതിയായ വില കിട്ടിയിരുന്നില്ല. കാരണം വിളകൾ പുത്തഞ്ചിറയുടെ അതിർത്തി കടത്തിക്കൊണ്ട് പോകുന്നതിന് ചുങ്കം കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് ഈ വിളകൾ ഇവിടെ തന്നെ ഉപയോഗിച്ച് തീർക്കണമായിരുന്നു. പുറമേ നിന്ന് ചുങ്കം നൽകി ഇവിടേക്ക് കൊണ്ടുവരുന്ന വസ്തുക്കൾ ഉയർന്ന വില കൊടുക്കേണ്ടി വന്നിരുന്നതിനാൽ പുത്തഞ്ചിറയിലെ കർഷകർ നിത്യ ദുരിതത്തിലാവുകയും വ്യാപാരികൾ സമ്പന്നരാവുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. I'm not afraid to die.